ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു ദിവസമാണ്. നീണ്ട 49 വർഷത്തിനു ശേഷം കരുത്തുറ്റ പോരാളിയായ മലയാളിയായ അഭിമാനിയായ ശ്രീജേഷ് കേരളത്തിന്റെ യശസ്സ് വാനോളം ഉയർത്തിയ ദിനമാണിന്ന്. ജർമ്മനിയെ 5-4 എന്ന സ്കോറിന് കീഴടക്കിയാണ് ഇന്ത്യ വിജയം ആഘോഷിച്ചത്. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ മാനുവൽ ഫെഡറിക് ആണെങ്കിൽ 49 വർഷത്തിനു ശേഷം 2021 പി ആർ ശ്രീജേഷ് കേരളത്തിന്റെ മണ്ണിലേക്ക് ഇരുവരും എത്തിച്ചത് പൊന്നിലും പൊന്നായ വെങ്കലമാണ്. ഇന്ത്യൻ ഹോക്കിയുടെ ഹിസ്റ്ററിയെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ രൂപീകരിച്ചതിന് ശേഷം, അതായത് 1928 ഒളിമ്പിക്സിൽ ഒരു ടീമിനെ അയക്കാൻ ഇന്ത്യ തീരുമാനിച്ചു. തൊട്ടതെല്ലാം പൊന്നാക്കിയ ഇന്ത്യൻസ് മുഴുവൻ മത്സരത്തിലും വിജയിച്ചു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ 6-0 ഓസ്ട്രേലിയയെയും 9-0 ബെൽജിയത്തെയും 5-0 സ്വിറ്റ്സർലൻഡിനെയും പരാജയപ്പെടുത്തി. ഫൈനൽ ജയ്പാൽ സിംഗ് മുണ്ടയുടെ നേതൃത്വത്തിൽ അവർ 3-0 നെതർലൻഡിനെയും പരാജയപ്പെടുത്തി. അങ്ങനെ 1936 ഇന്ത്യ തുടർച്ചയായി ഹാട്രിക് വിജയം നേടുകയും ചെയ്തു. 1948 ഒളിമ്പിക്സിൽ ഇന്ത്യ ആദ്യമായി ബ്രിട്ടനെ നേരിട്ടു. 1908 1920 ബ്രിട്ടീഷ് ടീം സ്വർണ മെഡൽ നേടിയിട്ടുണ്ട്. അതിനാൽ ഈ മത്സരം ചാമ്പ്യൻസ് യുദ്ധമായി കണക്കാക്കുകയും ഒടുവിൽ ഇന്ത്യ 4-0 വിജയിക്കുകയും ചെയ്തു. ഒരു വർഷം മുൻപ് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിജയം ഇരട്ടി മധുരമായിരുന്നു. ഈ വിജയം ഇന്ത്യൻ ഫീൽഡ് ഹോക്കിയുടെയും എല്ലാ ഇന്ത്യൻ കായിക ജനങ്ങളുടെയും എക്കാലത്തെയും മികച്ച നിമിഷമായി മാറിയിരുന്നു. 1980 മോസ്കോ ഒളിമ്പിക്സിലെ വിജയത്തിന് ശേഷം ഇന്ത്യൻ ഹോക്കി ടീമിന്റെ കരുത്ത് നഷ്ടപ്പെട്ടു. പിന്നീട് 49 വർഷത്തിന് ശേഷമാണ് ഇന്ത്യക്ക് വെങ്കലം ഹോക്കി ടീം നേടിക്കൊടുത്തത്. ഇന്ത്യക്കായി സംരഞ്ജിത് സിംഗ് 2 ഗോളുകൾ നേടി. ഹാർദിക് സിംഗ്, രൂപേന്ദ്രപാൽ സിംഗ്, ഹർമൻപ്രീത് സിംഗ് എന്നിവരാണ് ഗോളുകൾ നേടിയത്.